ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖായിരിക്കണു. അപ്പോൾ ഇന്ന് 16-ാം അകമാണ്. 16-ാം അകം എന്ന് പറയുമ്പോൾ പഴയ ആൾക്കാർക്കൊക്കെ അറിയണ്ടാവും, ഇപ്പോഴത്തെ പുതിയ കുട്ടികൾക്ക് അറിയണ്ടാവില്ല അല്ലേ. ഓണം കഴിഞ്ഞിട്ട് 16-ാം ദിവസമാണ് ആയില്യം അകം. 16-ാം അകം എന്ന് പറയുമ്പോൾ ഓണത്തിനെ പോലെ തന്നെ ഓണത്തിൻ്റെ പുളിയിഞ്ചിയും നാരങ്ങയും കാളനൊക്കെ ബാക്കിയുണ്ടാവും. അത് ആ എല്ലാം കൂടിയിട്ട് ഇന്നത്തെ ദിവസമൊക്കെ ഒരു സദ്യക്കായിട്ട് കഴിക്കും കേട്ടോ. 16-ാം അകം വരെ ഞങ്ങൾ പൂവിടാറുണ്ടായിരുന്നു, അങ്ങനെയൊക്കെയാണ്. അപ്പം അത് പറഞ്ഞു എന്ന് മാത്രം. പിന്നെന്താ, 2 ദിവസമായിട്ട് രാത്രി മാത്രം മഴ പെയ്തിട്ട് പകൽ നല്ല വെയിലാണ്. അതുകൊണ്ട് നമുക്ക് പകൽ കുറേ പണികളൊക്കെ ചെയ്യാം, തുണികളൊക്കെ തിരുമ്പി ഉണക്കാം, അതുപോലെ തന്നെ മല്ലിമുളകൊക്കെ ഉണക്കാനുള്ളവർക്കൊക്കെ ഉണക്കാം. പകലത്തെ മല്ലിമുളക് അതൊക്കെ പിന്നെ ഓരോ ദിവസം മതിയല്ലോ. അങ്ങനെ കാലം മാറിയതനുസരിച്ച് കോലം മാറണം എന്ന് പറയുന്നത് പോലെ ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിത സാഹചര്യങ്ങളനുസരിച്ച് നമുക്കും കുറേ മാറ്റങ്ങൾ വരാനുണ്ട് കേട്ടോ. അത് കുറേ പേരത് അംഗീകരിക്കൂല, അതനുസരിച്ച് മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിക്കൂല. അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. ജീവിതത്തിലെ പല സാഹചര്യങ്ങൾക്കനുസരിച്ചും നമ്മൾ മാറണം. ഇന്നത്തെ കാലത്ത് നമ്മൾ അച്ഛൻ അച്ഛനമ്മമാരാണെങ്കിലും ആരാണെങ്കിലും ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ നമ്മളധികം നിയന്ത്രിക്കാനായിട്ട് പാടില്ല. നമ്മൾ അവർ വളർന്നു വരുന്ന സാഹചര്യത്തിൽ നല്ലതും ചീത്തയും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ നമ്മൾ വളർത്തേണ്ട ഒരു കടമ നമുക്കുണ്ട്. ജന്മം കൊടുത്തു കഴിഞ്ഞാൽ വളർത്തേണ്ട കടമ നമ്മുടേതാണ്. അപ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതനുസരിച്ച് വേണം അവരോട് പെരുമാറാനായിട്ട്. പണ്ടത്തെ കാലത്ത് അമ്മമാർ അമ്മൂമ്മമാരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ 10 മാസം നൊന്ത് പ്രസവിച്ച് 10 മാസം ഞാൻ വയറ്റിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച് വളർത്തിയതാണ് എന്നൊക്കെ പറയുന്ന അമ്മൂമ്മമാരെയൊക്കെ ഞാൻ കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്. ഇന്നത്തെ മക്കളോട് അങ്ങനെ ഒന്ന് പറയാൻ ചെന്ന് നോക്കൂ. നമ്മളാരും ശ്രമിക്കാറില്ല, അതല്ല പറഞ്ഞത്. അങ്ങനെ ചെന്ന് നോക്കി നോക്കൂ. അവർ പറയും, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട് 10 മാസം ചുമന്ന് ഞങ്ങളെ പ്രസവിക്കാനായിട്ട്? ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറയും. ഇന്നത്തെ തലമുറ അതാണ്. അപ്പം അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിലും നമ്മൾ മാറ്റങ്ങൾ വരുത്തണം എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. ഇന്നത്തെ കുട്ടികൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവരവരുടെ സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ്. നമ്മൾ പണ്ട് നമ്മളെ അവർ കഷ്ടപ്പെട്ട് നമ്മൾ അവരതിനെ നോക്കി അല്ലെങ്കിൽ അങ്ങനെയെന്ന് പറഞ്ഞാലും അതൊന്നും നമ്മുടെ കടമയാണ്. നമ്മളത് അവരോട് പറയാനും പാടില്ല, ചെയ്യാനും വേണ്ട. അവർക്ക് നമ്മളെ നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ നോക്കട്ടെ. നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരെ നോക്കുന്ന പോലെ നമ്മുടെ തലമുറയിൽ നമ്മുടെ മക്കൾ നമ്മളെ നോക്കിക്കൊള്ളണം എന്നില്ല. അത് അങ്ങനെ തന്നെ മനസ്സിൽ നമ്മൾ മുഴുവനായി ചിന്തിച്ച് വേണം ജീവിക്കാൻ. അല്ലാത്ത പക്ഷം നമ്മൾ ചിലപ്പോൾ ഒരുപാട് വിഷമിക്കേണ്ടതായിട്ട് വരും. എല്ലാവരും ഞാൻ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. ഞാൻ എനിക്ക് വയസ്സായി എൻ്റെ മക്കൾ നോക്ക, എൻ്റെ മക്കൾ നോക്ക, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ എൻ്റെ മക്കൾ ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ ചിന്തിക്കരുത്. മനസ്സിൽ ഒട്ടും നമ്മളങ്ങനെ ചിന്തിക്കരുത്. കാരണം പിന്നീട് അത് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു വിഷമമായി തീരാൻ പാടില്ല. നോക്കിക്കഴിഞ്ഞാൽ നല്ലത്, സന്തോഷം. നമ്മുടെ മക്കൾ നമ്മളെ നോക്കിയാൽ അതൊരു സന്തോഷം, അതിലും കൂടുതൽ വേറെ ഒന്നുമില്ല. പക്ഷെ നമ്മളങ്ങനെ പ്രതീക്ഷ വെച്ച് ഇരിക്കാൻ പാടില്ല. ഓരോരുത്തരും അവരവരുടേതായ ജീവിതങ്ങൾ അവർക്കുണ്ട്. അവർക്ക് ജീവിക്കാനുള്ള സൗകര്യം ഇന്നുണ്ട്. കാരണം നമ്മുടെ വീട്ടിൽ തന്നെ ജീവിച്ചോളണം എന്നുള്ളതില്ല. അവർക്ക് ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തോ അവർ വീടെടുത്ത് താമസിക്കാനോ അല്ലെങ്കിൽ ഇന്നൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കി വേണം നമ്മൾ പ്രവർത്തിക്കാനായിട്ട്. ഒരാളുടെ കാര്യത്തിലും എത്ര നമ്മുടെ പ്രിയപ്പെട്ട മക്കളാണെങ്കിലും അവരുടെ കാര്യത്തിൽ നമ്മൾ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തിലും നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. കാരണം നമുക്ക് പ്രായമായി, നമുക്ക് തീരെ വയ്യാതെ ആവണ സമയം വരെ നമുക്ക് പണിത് ജീവിക്കാൻ പറ്റുമോ? നമ്മൾ ജീവിക്കുക. അല്ലാത്ത സമയത്ത് എന്താണ് നമ്മുടെ വിധി? വിധി ചിലർ പറയും വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വയം ഉണ്ടാക്കണതാണ്. അല്ല, ഒരു വിധിയും നമ്മൾ സ്വയം ഉണ്ടാക്കണതല്ല. വിധിയെ തടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. നമുക്ക് അനുഭവിക്കാൻ പറ്റത് എന്തോ അത് നമ്മൾ അനുഭവിച്ചേ തീരുള്ളൂ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ പറയുകയാണ് കേട്ടോ. ഞാനതുകൊണ്ട് എല്ലായ്പ്പോഴും ഹാപ്പിയായിട്ട് തന്നെ ഇരിക്കാറ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ ഞാൻ അയ്യോ അവർക്ക് അങ്ങനെ ഉണ്ടായല്ലോ, അല്ലെങ്കിൽ അവരിങ്ങനെ സുഖമായിട്ട് ജീവിക്കണ്ടല്ലോ, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് ആ ഒരു മനസ്സമാധാനം എനിക്കുണ്ട് എപ്പോഴും. മറ്റൊരാളുടെ സൗകര്യങ്ങൾ കണ്ടോ, പണം കണ്ടോ, മറ്റു കാര്യങ്ങൾ കണ്ടോ നമ്മൾ ഒരിക്കലും അതിനെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ജീവിക്കാൻ കഴിയൂല. അതെപ്പോഴും നമ്മൾ ചിന്തിക്കുന്നേ വേണം. അങ്ങനെ ചിന്തിക്കാത്ത പക്ഷം നമുക്ക് എപ്പോഴോ എത്രയോ സമാധാനമായിട്ട്, മനസ്സമാധാനമായിട്ട്, സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. അതായത് മുകളിലേക്ക് എപ്പോഴും ചിന്തിക്കാതെ താഴേക്ക് തന്നെ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക.
അങ്ങനെയാകുമ്പോൾ തന്നെ ജീവിതത്തിലൊരു മനസ്സമാധാനം എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ കുറേ പേര് ചിലപ്പോൾ സയാമീസ് ഇരട്ടകളെ പോലെ പോകുന്ന ആൾക്കാരെ കാണാം, അല്ലെങ്കിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന പോലെ ആൾക്കാരെ കാണാം. പക്ഷെ അവരെല്ലാവരും ചിലപ്പോൾ ജീവിതത്തിൽ സന്തോഷമായിട്ടായിരിക്കില്ല ഉണ്ടാവുക. പക്ഷെ ആ കാണുന്ന നിമിഷം നമ്മൾ വിചാരിക്കുക അവർ ലോകത്തിലെ ഏറ്റവും സന്തോഷമായ ജീവിതം അവരുടേതെന്ന്. പക്ഷെ അല്ല, അവർക്കുണ്ടാവും അവരുടേതായിട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ, കാരണം നമ്മൾ ചില നിമിഷങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പറയുകയാണേ. അപ്പം നമ്മുടെ തക്കാളിയിൽ കുറച്ച് തക്കാളി പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊട്ടിക്കുമ്പോൾ നിങ്ങളായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. ഇത് കൃഷിഭവനിൽ നിന്ന് കൊടുന്ന തക്കാളി, പക്ഷേ ഇതിലതേ ഒരു കേടുണ്ട് കേട്ടോ. അപ്പോൾ അത് കളഞ്ഞു ഞാൻ. അതുപോലെ തന്നെ നമ്മുടെ സാധാരണ ഞാൻ നട്ടുപാവി ഉണ്ടാക്കിയിട്ടുള്ള തക്കാളി എന്ന് പറഞ്ഞില്ലേ, അതിലും ഉണ്ടായിട്ടുണ്ട് കായ. അപ്പോൾ അത് പഴുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കണ്ടോ, കുറച്ച് രണ്ട് മൂന്നെണ്ണം അതിലിങ്ങനെ പഴുക്കാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൊട്ടിച്ചില്ലേ, പഴുക്കട്ടെ, പഴുത്തിട്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ നമ്മുടെ ചീനി മുളകിൽ മുളകുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കുറച്ചൊക്കെ പൊട്ടിച്ചു, അതുണ്ടായിരുന്നു, കുറച്ച് മുളകുണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയുള്ളൂ. അതുപോലെ രാവിലെ ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഗോതമ്പ് ദോശയ്ക്ക് ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കുറേ എപ്പോഴെങ്കിലൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ അല്ലേ, എപ്പോഴും ഒരേപോലെ ഇഡ്ഡലി ദോശ വെള്ളയപ്പം ചപ്പാത്തി അങ്ങനെയൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഗോതമ്പ് ദോശയും ഉള്ളിച്ചമ്മന്തി ആയിരുന്നു. ഉള്ളിച്ചമ്മന്തി കുറച്ച് കൂടുതൽ അരച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പ് ദോശയും ഉള്ളിച്ചമ്മന്തി നല്ല കോമ്പിനേഷൻ അല്ലേ. അപ്പം എല്ലാവർക്കും ഗോതമ്പ് ദോശയും ഉള്ളിച്ചമ്മന്തിയും കൂടിയിട്ട് ഇഷ്ടട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തു. ഇനി രാത്രിയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ എടുക്കും ചെയ്യാം, ഇല്ലയെന്നുണ്ടെങ്കിൽ കഴിഞ്ഞോട്ടെ, കുഴപ്പമില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന്, മുള്ളൻ വറുത്തു. അപ്പോൾ മുള്ളൻ കുറച്ചേ വാങ്ങിയുള്ളൂ, കാരണം മുള്ളുള്ള കാരണം എനിക്ക് പേടിയ മുള്ളൻ ട്ടാണ്, ഭയങ്കര പേടിയാക്കി മുള്ളൻ മീൻ. ഞാൻ പറഞ്ഞത് പച്ചമുള്ളനാണേ. അപ്പോൾ അതൊക്കെ മുള്ളനൊക്കെ വറുത്തു. അതൊക്കെ കഴിഞ്ഞ് മീൻ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു, അയില. അപ്പോൾ അങ്ങനെ ചോറൊക്കെ ഊണ് കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടു ഉണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായിട്ട് വേഗം വരാം എന്ന് നിങ്ങളുടെ സ്വന്തം ജോ. ബൈ.